പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ എം പി എ അബ്ദുൾ സമ സമതാനി വിജയിച്ചത് അദ്ദേഹം ഇപ്പോൾ മണ്ഡലങ്ങളോട് പര്യടനം നടത്തുകയാണ് വോട്ടേഴ്സിന് നന്ദി പറയുന്നതിനുവേണ്ടി നിലവിലുള്ളത് താനൂർ ഒട്ടുംപുറം ഭാഗത്താണ് ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ സമയത്ത് തിരക്കുള്ള സമയമായതിനാൽ അങ്ങയോട് ചോദിക്കാൻ സാധിച്ചിരുന്നില്ല വലിയ ഭൂരിപക്ഷത്തിലാണ് പൊന്നാനിയിൽ വിജയിച്ചത് ആ ഒരു വിജയത്തിൻ്റെ രഹസ്യം ഈ വിലയിരുത്തലൊക്കെ തന്നെ കഴിഞ്ഞു അല്ല വിലയിരുത്തലുകൾ നമ്മൾ മുന്നണി അടിസ്ഥാനത്തിലും പല തലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നടന്ന നടന്നുകൊണ്ടിരിക്കും രാഷ്ട്രീയമായിട്ടൊക്കെ ഉള്ള വിലയിരുത്തൽ പലതും വന്നു കഴിഞ്ഞു പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ നടന്നുകൊണ്ടിരിക്കുന്നു വിലയിരുത്തൽ മണ്ഡലം കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ പറയും രഹസ്യം എന്ന് ചോദിച്ചാൽ വിജയത്തിന് രഹസ്യമല്ലേ അത് പരസ്യമാണ് അത് നമ്മുടെ ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് ഇത്ര വലിയൊരു ഭൂരിപക്ഷം നേടിത്തന്നതിൻ്റെ പുറകിൽ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടുകാർ ബാലവൃദ്ധം ജനങ്ങളുടെ സ്നേഹം കണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ സ്ഥാനാർത്ഥി ആയിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഓട്ടവകാശമില്ല പക്ഷേ ചെല്ലുന്നിടത്തൊക്കെ കുട്ടികൾ ഘോഷയാത്രയായിട്ട് വരികയാണ് ഇപ്പോഴത് ആവർത്തിക്കുകയാണ് എല്ലാ സ്ഥലത്തും അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ഉള്ളൊരു സംഗതി നമ്മുടെ നാട് പിന്നെ നമ്മൾ പ്രവർത്തിച്ചതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് നമുക്ക് ജനങ്ങൾക്കെല്ലാം അറിയാം ഞാനിവിടെ തന്നെ വളർന്ന ഒരാളാണ് ജനങ്ങൾക്ക് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട് അതിൻ്റേതായ ഒരു വല്ലാത്ത ഒരു സ്നേഹം ആഭിമുഖ്യം നൽകി ഞാൻ ഈ തല തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു സ്ഥാനാർത്ഥി പര്യടനായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം എന്നതോടോടൊപ്പം ഒരു നാട്ടുകാരുടെ ഒരു സ്നേഹത്തിൻ്റെ ഹൃദയസ്നേഹത്തിൻ്റെ ഒരു സഞ്ചാര സഞ്ചാരപഥങ്ങളിലൂടെ അങ്ങനെ പോകുന്ന അനുഭവമായിരുന്നു എനിക്ക് ചെല്ലുന്നിടത്തൊക്കെ അപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ എന്നാലും നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചു പിന്നെ യു ഡി എഫ് വളരെ നന്ന ലൈനിൽ വർക്ക് ചെയ്തു ഇതാ ഇവിടെ തന്നെ നിൽക്കുന്ന നമ്മുടെ താനൂരിലെ നേതാക്കളാണ് നമ്മുടെ ചെയർമാൻ രത്നാകരൻ നമ്മുടെ മണ്ഡലം പ്രസിഡൻറ്റ് മുത്തുത്തങ്ങൾ നമ്മുടെ രാജൻ നമ്മുടെ അവിടുത്തെ പ്രസിഡൻ്റ് ലീഗിൻ്റെ നേതാവ് സലാമ് അതേമാതിരി നമ്മുടെ കൺവീനർ അഷ്റഫ് എല്ലാവരുണ്ട് എല്ലാ സ്ഥലത്തും നന്നായി നമ്മുടെ പ്രവർത്തകർ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു ആ ജനങ്ങളുടെ സ്നേഹവും ആ ചിട്ടയെപ്പിച്ചുള്ള പ്രവർത്തനവും എല്ലാം കൂടി ചേർന്നപ്പോൾ പൊന്നാനിയിൽ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് തീരമേഖല വരുന്നുണ്ട് റെയിൽവേ ജില്ലയിൽ ഏറ്റവും അധികം കടന്നു പോകുന്ന മേഖലയാണ് എല്ലാ കാലത്തും ഈ മേഖലകളിലോടൊക്കെ തന്നെ വലിയ അവഗണന എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയൊരു മേഖലയിൽ പറയുന്നത് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഇവിടെ നിന്ന് വിജയിച്ചു പോകുന്ന ഒരു ലോകസഭാ പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെയാണ് ആ ഒരു വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ രണ്ട് പത്ത് പന്ത്രണ്ട് വർഷം രാജ്യസഭയിലുള്ള കാലത്തും ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക നിയോജക മണ്ഡലം ഇല്ലെങ്കിലും രാജ്യസഭാ കാലത്ത് പിന്നെ കഴിഞ്ഞ രണ്ടര വർഷം മലപ്പുറത്ത് എനിക്ക് നല്ലൊരു അനുഭവം അംഗമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം സഭക്കകത്തും പുറത്തും നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനം അവിടെ വലിയ പ്രതിസന്ധിയൊക്കെയുള്ളൊരു കാലമായിരുന്നു രണ്ടര കൊല്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം കരിപ്പൂരടക്കം വലിയ ക്രൈസിസിലൂടെയാണ് കടന്നുപോയത് സാധിക്കുന്നത്ര പരമാവധി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിശേഷിച്ചും ഒരു എം പി അഡ്രസ്സ് ചെയ്യേണ്ടത് ഇടപെടേണ്ടത് കൂടുതലായിട്ട് അല്ലാത്ത കാര്യങ്ങളും വരുമെങ്കിലും അപ്പോൾ അത് പരമാവധി പ്രയത്നിക്കും ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരോടൊപ്പം നിൽക്കണം അതോടൊപ്പം വികസനം പുരോഗതി എവിടെക്കുണ്ടോ എവിടെക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയുമോ നോക്കണം അതിൻ്റെ എണ്ണി എണ്ണി ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇപ്പോൾ മലപ്പുറത്തൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരുന്നു പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തിരുന്നു വികസനത്തിൻ്റെ വിവിധ മേഖലകളൊക്കെ വെച്ചിട്ട് അതുപോലുള്ള പ്രയത്നങ്ങൾ നടത്തുമ്പോൾ അതിന് കുറേയൊക്കെ റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ഭരണകൂടത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യം കൂടിയാണ് ആണല്ലോ അത് പാസ്സാക്കിത്തരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്കിലും നമ്മുടേതായ ഒരു ജനപ്രതിനിധിക്ക് എന്താ ചെയ്യാൻ പരമാവധി ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇത് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കണം ഈ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ തിരൂരിലൊക്കെ വിവിധ ട്രെയിനുകളൊക്കെ നിർത്താത്ത പ്രശ്നമുണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രദേശത്തോട് അതൊക്കെ ഒരു കരുതിക്കൂട്ടി ചെയ്തപ്പോൾ വന്ദേഭാരത് വന്നിട്ട് പോലും നമ്മൾ സമരം ചെയ്തവരാണ് ആ സമരത്തിൽ നിന്നൊരാളാണ് ഞാൻ ഇവിടെ അല്ലെങ്കിലും അതുകാരണം തിരൂരെല്ലാവർക്കും ഉള്ളതാണല്ലോ ബഷീർ ഉണ്ടായി നമ്മളെല്ലാവരും ഉണ്ടായി നമ്മൾ ജനപ്രതിനിധികളൊക്കെ ഉണ്ടായി നമ്മൾ സമരം ചെയ്തതാണ് അപ്പോൾ ഇത്തരം പ്രദേശങ്ങളോടുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള അവഗണനയുണ്ട് അതിനോട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിവിടേക്ക് എത്തിയത് ഇപ്പോൾ കരിപ്പൂർ അവിടെ കരിപ്പൂർ കരിപ്പൂരിപ്പോൾ മലപ്പുറം നിയോജക മണ്ഡലത്തിൻ്റെ മാത്രം ഒരു വിഷയമല്ലല്ലോ ഒരിക്കലുമല്ല അവിടെ വലിയ ക്രൈസിസാണ് ഉണ്ടായത് അവിടെ റൺവേ കട്ടിയെന്ന് പറഞ്ഞു രണ്ട് തവണ ഒരു തവണ ഓർഡർ ഇറങ്ങി അത് ഇറക്കിയ ഓർഡർ ആ മന്ത്രിയെക്കൊണ്ട് പിൻവലിപ്പിച്ച ഒരു എം പി ആണ് ഞാൻ എന്നിട്ട് ഇപ്പോൾ അവിടെ റസ നിർമ്മാണം തുടങ്ങി പിന്നെ മണ് മണ്ണ് നിരപ്പാക്കാനുള്ള ചിലവ് വന്നു കോടിക്കണക്കിൽ ഉറുപ്പിയാണ് അത് സംസ്ഥാനം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ ചുമതലയിൽപ്പെട്ടതെന്ന് പറഞ്ഞ് കേന്ദ്രം നിന്നു പക്ഷേ നമ്മൾ നിരന്തരം ഇടപെട്ടു കേന്ദ്രം പറഞ്ഞു സംസ്ഥാനത്തിനാണെന്ന് സംസ്ഥാനം പറഞ്ഞോ കേന്ദ്രമാണ് ചിലവാക്കേണ്ടത് ഞങ്ങളുടെ കയ്യിലുള്ള അതിനുള്ള എന്ന് പറഞ്ഞു അവസാനം അത് കേന്ദ്രം പാസ്സാക്കി കോടിക്കണക്കിൽ ഉറപ്പിയാ അപ്പോൾ വളരെ ഭംഗിയായിട്ട് റസാ നിർമ്മാണം നടക്കുന്നു ഈ സിറ്റുവേഷനൊക്കെ അപ്പോഴും ഉണ്ട് അവഗണനയുണ്ട് അപ്പോൾ പെരിന്തൽമണ്ണതാ അലീഗഢ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്കൊക്കെ അറിയാം ഞാനൊരുപാട് ശ്രമിച്ചതിൽ മുട്ടാത്ത വാതിലില്ല നിവേദനങ്ങൾ മന്ത്രിയെ നേരിട്ട് കാണൽ പാർലമെന്റിൽ പ്രസംഗം ഒക്കെ നടത്തിയതാണ് ഇപ്പോഴും അവരനുവദിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള അവഗണനകളോട് നമ്മൾ മത്സരിച്ച് പൊരുതി കൊണ്ട് തന്നെ മുന്നോട്ട് പോകും പരമാവധി ജനങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതായ പോരാട്ടം സഭക്കകത്തും പുറത്തും നടത്തും അവസാനമായി പൊന്നാനിയിൽ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ നല്ല പ്രാസംഗികനാണ് കവിത ചൊല്ലാറുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അപ്പം എന്താ എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ഇപ്പാ ചൽത്തെ ചൽത്തെ റുഖ്ജാനേക്ക് ആദത്ത് സി ഹോ ഗൈ നടന്ന് ഇടന്ന് चलते चलते रुक जाने की ഇടയ്ക്ക് നിൽക്കണം നിന്നിട്ടും തിരിഞ്ഞു നോക്കണം അതൊരു പതിവായിപ്പോയി എന്നാണ് കവി പറഞ്ഞത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കണു ഇലക്ഷൻ കാലത്തേക്ക് അന്നത്തെ ചൂട് ശുഷ്കാന്തി രണ്ട് മാസം ഓട്ടം പാച്ചിൽ നമ്മുടെ ജനങ്ങൾ നൽകിയ സ്നേഹം ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നു വിശ്വസിക്കാൻ കഴിയാത്ത കഴിയാത്തൊരു ഭൂരിപക്ഷം നൽകിയിരിക്കുന്നു നമ്മുടെ ജനങ്ങൾ നമ്മുടെ ഒരു കാൽക്കുലേഷനും നമ്മൾ കൂട്ടിയിട്ടും ഇവിടെ എത്തിയിരുന്നില്ല അപ്പോൾ ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നതൊക്കെ ജനങ്ങളുടെ സ്നേഹമാണ് അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പൊന്നാനിയിലെ ഈ തവണയുടെ വിജയം പൊന്നാനി മണ്ഡലത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വിജയമാണ് അതിന് വേറൊരു സംഗതി കൊണ്ട് എനിക്ക് ചേർത്ത് പറയാനുണ്ട് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താ അതിനൊരു വാല്യൂ ഉണ്ട് ഓരോന്നിനൊരു വാല്യൂ ഉണ്ട് അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന രാജ്യത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള ഒരു നമ്മുടെ ജനങ്ങൾക്ക് കിട്ടുന്ന പൗരാവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സമ്മതിദാനാവകാശം അത് അവിടെ കിട്ടുന്നൊരു അവസരമാണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളതിനെങ്ങനെ കണ്ടു നമ്മൾ ആ റിസൾട്ട് വെച്ചിങ്ങനെ പരിശോധിച്ചാൽ ഉത്തരേന്ത്യയിലടക്കം കണ്ടില്ലേ കോൺഗ്രസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന തേരോട്ടം കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ അലയൻസിലെ നമ്മുടെ മറ്റ് മതേതര കക്ഷികൾ ഇതൊരവസരമാണ് അത് കിട്ടിയപ്പോൾ അതിനുപയോഗിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ദേശീയ രാഷ്ട്രീയം പറഞ്ഞു അന്നും താങ്കൾ എന്നെ പലതവണ കണ്ടിട്ടുണ്ട് എന്താ ഞാൻ പറഞ്ഞത് ദേശീയ രാഷ്ട്രീയം ജനങ്ങൾക്കത് മനസ്സിലാവും ഇതെന്താണ് ഇത് എലക്ഷനാണ് ഇത് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാത്തവരല്ല നമ്മുടെ നാട്ടുകാരായ ജനങ്ങൾ അവരടുത്തു പോയിട്ട് ദേശീയ രാഷ്ട്രീയവും ഇല്ല ഒന്നുമില്ല ഒരു രാഷ്ട്രീയം ഇല്ല വേറെ ഓരോരോ വാലിഷ്യമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തിരസ്കരിക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് പൊന്നാനി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഈ വലിയ രാഷ്ട്രീയം പറയുന്ന ബുദ്ധിജീവികൾ നേതാക്കൾ അവരെക്കാളൊക്കെ എത്ര എത്രയോ പ്രബുദ്ധരാണ് ഇവിടുത്തെ ജനം അത് ഇപ്പോൾ പൊന്നാനി മാത്രമല്ല ടോട്ടൽ ഇലക്ഷൻ്റെ റിസൾട്ട് എടുത്താൽ അവർക്ക് തീരുമാനമുണ്ട് അവർക്ക് എല്ലാ കാര്യത്തെപ്പറ്റിയും ഇപ്പോൾ നിങ്ങളിങ്ങനെ തിരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങൾ അവിടെ ചാനലിലൊക്കെ പറയുന്നത് ഇതേ വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അരുൺകുമാർ ഒക്കെ പറയുക അതായത് ജനങ്ങൾ ജനങ്ങളുടെ അവർക്ക് തീരുമാനമുണ്ട് എല്ലാ കാര്യത്തിലും തീരുമാനമുണ്ട് അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ബോധത്തെ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പരിഹസിച്ചാൽ അവർ കുറച്ചുകൂടി ശക്തിയായിട്ട് തിരിച്ചടിക്കും രാജ്യത്ത് വിജയിച്ചു വന്ന ഇരുപത്തിനാല് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എം പിമാരാണുള്ളത് അതിൽ മൂന്നിൽ മൂന്ന് ജനപ്രതിനിധികളെ സംഭാവന ചെയ്ത മുസ്ലിം ലീഗാണ് ആ നിലയിൽ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യം പ്രാധാന്യമേറുന്നുണ്ട് അല്ലേ അല്ല ലീഗ് എപ്പോഴും ചെയ്തത് എന്താ ലീഗ് ചെയ്തത് ഒരു മതേതര രാഷ്ട്രീയത്തിലൂടെ ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിച്ച് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് രാഷ്ട്രധർമ്മവും പൗരധർമ്മവും എന്ന് വിശ്വസിച്ച് ന്യൂനപക്ഷ സുരക്ഷയും രാഷ്ട്രധർമ്മത്തിൻ്റെ ഭാഗം തന്നെയാണ് ന്യൂനപക്ഷ സുരക്ഷ ലീഗ് എപ്പോഴും പറയുന്നതാണ് പിന്നോക്ക വിഭാഗങ്ങളെല്ലാവരും അത് ഇവിടെ നടക്കേണ്ടത് മതേതരത്വത്തിലൂടെയും സമുദായങ്ങളുടെയൊക്കെ ഒരു സമ ഒരു സമവാക്യം നമ്മുടെ രാജ്യം കണ്ടോ ആ ഉത്തരേന്ത്യയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്ന ഊർജ്ജത്രയാണ് നമ്മുടെ ഇന്ത്യ മതേതരമാണ് ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ് എന്ന് വിളിച്ച് പറയുകയാണ് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ വരെ അതാണ് എഴുപത്തഞ്ച് കൊല്ലത്തെ ലീഗിൻ്റെ രാഷ്ട്രീയം അത് ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെട്ട ഏറ്റവും ശക്തമായ വിജയകരമായ ഒരു പരീക്ഷണമാണ് ലീഗിൻ്റെ രാഷ്ട്രീയം അതിനൊക്കെ ഇങ്ങനെ ഈ ചെറിയ എന്താ പറയുക ഇന്നലത്തെ ഇന്ന് മുളച്ച് വന്ന തുവര പോലുള്ള ചില സംഗതികൾ വന്നിട്ട് വലിയ വടവൃക്ഷത്തിൻ്റെ തേക്കുമരത്തെയൊക്കെ ഇങ്ങോട്ട് വെല്ലുവിളിക്കാൻ വന്നാൽ ആ കിടക്കണമെന്ന് പറയും ലീഗിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ലീഗിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയുള്ളൂ അത് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തിരഞ്ഞെടുപ്പും തെളിയിച്ചിട്ടുണ്ട് കാരണം ലീഗ് ഇവിടെ ഇപ്പോൾ ഇന്ത്യ അലയൻസിൻ്റെ ഒരു ശക്തമായ ഘടകമാണ് നമ്മൾ എപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെയുള്ള നമ്മുടെ ആ നിപ്പിന് തന്നെ വലിയ അർത്ഥ തലങ്ങളുണ്ട് ആ കോൺഗ്രസിൻ്റെ ഒരു ധർമ്മം തന്നെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ലീഗ് നിൽക്കുന്നത് ലീഗിൻ്റെ നിലപാടാണത് കടപ്പുറത്ത് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാനുണ്ടാ വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ലീഗിൻ്റെ നിലപാടാണ് കോൺഗ്രസിൻ്റെ കൂടെ നിപ്പ് നിലപാടാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത് ആ നിലപാടിനെ ക്ഷീണിപ്പിക്കാൻ നോക്കുന്നത് വളരെ പ്രതിലോമപരമാണ് അതൊരു പിന്തിരിപ്പൻ ഏർപ്പാടാണ് അവരൊന്നും നേടില്ല നേടിയ ചരിത്രം ഉണ്ടായിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല ഇനി വളർന്നുണ്ടേ തീർച്ചയായും അതുതന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൻ്റെ ശേഷം അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുകയായിരുന്നു ലോക്സഭാ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയായി തന്നെ മാറുമെന്നുള്ളതാണ് ഇവർ ഘടക സമധാനം റിപ്പോർട്ടർ ടി വിയോട് പ്രതികരിക്കുന്നത് വീഡിയോ ചെയ്യണത് ശിവജിത് തൂർക്കടബിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ താനൂ